ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലാഗായതെട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ക്ഷമിക്കുക ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തരച്ച ചൂരക്കറയാണ് അപ്പോൾ ഈ വറുത്തരച്ച ചൂരക്കറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഒരു ചെറിയ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തൊന്ന് ചിരകിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ക്രഷിയാണെങ്കിൽ എല്ലാം ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ ഈ ചിരകി തേങ്ങ നമുക്ക് ചൂടായ പാത്രത്തിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്തിനാണ് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ രീതിയിൽ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പല രീതിയിൽ മൂത്ത് പോവും അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒരേ രീതിയിൽ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ഇതിലേക്കിനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ ഇത് ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതായത് ആ മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ ഈ ഫുൾ പ്രൊസീജിയറും ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടാണ് അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ആറാൻ വേണ്ടി വെക്കാം പിന്നീട് നമ്മൾ ഒരു മൂന്ന് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കുതിർന്ന് ഇട്ടിട്ട് കേട്ടോ അതിനുശേഷം നമ്മളിപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അതിനിപ്പം ജാർണകത്തോട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇട്ടതിന് ശേഷം പോലും വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ വെള്ളം ചേർക്കാതാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കണ്ടില്ലേ അരച്ച് വന്നപ്പോഴത്തേക്ക് നല്ല വെള്ളം പോലും ഇരിപ്പുണ്ട് അതായത് ആ തേങ്ങയുടെ എണ്ണയെല്ലാം ഇറങ്ങി അടിപൊളിയായിട്ട് അരഞ്ഞു ഇട്ടിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഒഴിക്കാം അതിനുശേഷം ആ ജാറിനകത്തോട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒന്നൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഒഴിക്കാം അപ്പം അരപ്പ് കൂടാണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പും വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് ചട്ടി ഒട്ടും ചൂടായിട്ടില്ല അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് വേണം നമ്മൾ വെള്ളം ആയാലും അരപ്പായാലും എല്ലാം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനിയിപ്പം അരപ്പും എല്ലാം കട്ടിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് നേരത്തെ വെള്ളത്തിലൊക്കെ കുതിർക്കാനിട്ടിരുന്ന കുടമ്പുളി വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മളിപ്പം ഫ്ലെയിം ഓൺ ആക്കുന്നത് ഫ്ലെയിം ഓൺ ഓണാക്കിയതിന് ശേഷം മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്യാം പിന്നീട് ചേർക്കേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളി നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കണ്ടില്ലേ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചൂര ചൂര നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു വച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് ഇനിയിപ്പം നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം അപ്പം മീൻ ഇട്ടതിന് ശേഷം തവിയുടെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ നിൽക്കണ്ട അപ്പം നമ്മുടെ ചൂരക്കറി ഇങ്ങനെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം വാങ്ങി വെക്കാം അപ്പം നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടമായി വിശ്വസിക്കുന്നു അത്ര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അറിഞ്ഞുകൂടാത്തവർ വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ബൈ ബൈ